ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ്, എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടന് ഒന്ന് അമർത്തിയിടുക കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയ്ക്ക് കയറുകയാണ്. നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള നിലയിലാണ് ഇഡ്ഡലിക്ക് മാവരച്ച് വെക്കുക. നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിലെ ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് കുറച്ചാണ് ചെടികൾ അന്നാളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കിളിർത്ത് വരാൻ തുടങ്ങി. നന്നായിട്ട് നമ്മുടെ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയേക്കണു കേട്ടോ. അതൊക്കെ ജനലുമ്പോൾ കൂടെ അങ്ങനെ പടർന്ന് പോകാൻ തുടങ്ങിയേക്കണു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഞാനൊരു ഭാഗത്ത് ഉപ്പിട്ടിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ എടുക്കുകയാണ്. ഞാനിവിടെ ചെയ്യലേ എന്താ വെച്ചിട്ടാ, ഒരൊറ്റ ട്രിപ്പാണ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇഡ്ഡലി കുക്കറിൽ 24 ഇഡ്ഡലി ഒരൊറ്റ ട്രിപ്പിൽ കിട്ടും. അതുകൊണ്ട് ഒരൊറ്റ ട്രിപ്പിൽ എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കൽ ഷെഡേന്ന് കഴിയും. അപ്പോൾ ഞാൻ അതിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഡ്ഡലി തട്ട് ചായ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് അത് നമ്മുടെ കുക്കറിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തോനെ മാവൊന്നും വേണ്ട, ഞാൻ തോന അരച്ച് വെക്കുന്നതാണ്. ഒരു ദിവസമോ അല്ലെങ്കിൽ ഇനി വൈകുന്നേരം ദോശക്ക് എടുക്കും, ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. നാളെ രാവിലെയും കൂടി ദോശ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനാവശ്യത്തിനുള്ളതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ നന്നായിട്ട് പൊന്തക്കും. അതിൽ ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് ചോറും കൂടി ഇട്ട് നന്നായി പൊള്ളക്കും കേട്ടോ. ഇഡ്ഡലി നന്നായിട്ട് നല്ല പൂ പോലുള്ള ഇഡ്ഡലി പറയില്ലേ, പഞ്ഞി പോലെ ഇട്ട് ഇഡ്ഡലി ഇടും കേട്ടോ. നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഇതൊക്കെ വെച്ചിട്ട് ഞാനത് അടച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇപ്പോൾ ഇവിടെ റെഡിയാവും. ഒരു വിസിലുകൊണ്ട് തന്നെ അത് ഇഡ്ഡലി പാത്രം ഇങ്ങനെ തുറന്ന് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇഡ്ഡലി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ പണി, ഇത്രേ ഉള്ളൂ. ഷട്ടേന്ന് പണി കഴിയും. ഇഡ്ഡലി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ആരെങ്കിലും കുറച്ച് ആരെങ്കിലുമൊക്കെ ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു തട്ടും കൂടി ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഒന്നും കൂടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുറച്ച് ശേഷം ഒഴിച്ചാലും അതൊക്കെ കുഴിയിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം കവർ ചെയ്ത് വരുന്നത്ര ഇഡ്ഡലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചട്നി, ഇത് ചട്നി മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. ഇഡ്ഡലിക്ക് ഒന്ന് സാമ്പാറൊന്നും വെക്കണില്ല. അപ്പോൾ ചട്നിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉണക്കമുളക് ആദ്യം എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ഉണക്കമുളക് ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 ഉണക്കമുളക് എടുത്തിട്ട് അത് നന്നായി എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ. ഒരു കുഞ്ഞു സവോളയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക. ഞാൻ സാധാരണ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ചമ്മന്തി ചട്നി ഉണ്ടാക്കലേ. ഇന്നിപ്പോൾ ചട്നി മാത്രമല്ല ഉള്ളൂ വെച്ചിട്ട് ആ ചട്നിക്ക് ഒരു ടേസ്റ്റുള്ള ചട്നി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കടുകും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അത് നമ്മൾ ആ ചട്ടി കൊഴിക്കുക. പൊട്ടി വരുമ്പോൾ തേങ്ങ, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിൽ കൊഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കടുകിട്ട് കൊടുക്കുന്നുണ്ട്.
കടുകൊക്കെ ഇട്ടു. ഞാനിതിൻ്റെ അടിയിലൊക്കെ മുട്ടത്തോട് വെച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ട്, അത് വൈകുന്നേരം നമ്മൾ മുട്ട ഓംലേറ്റ് അടിക്കൂല, അത് അതിൻ്റെ അടിക്ക് വെക്കും. എന്നിട്ട് രാവിലെ അത് അടിച്ചോറിലൊക്കെ കഴിയുമ്പോൾ അത് വീണ്ടും അതൊക്കെ എടുത്ത് പൊടിച്ചിട്ട് വല്ല മുളകിൻ്റെ എന്തിൻ്റെയെങ്കിലും കടക്ക് കൊണ്ടിടും. അത് നമ്മൾ ഉള്ളിത്തോലും മുട്ടത്തോടൊക്കെ നമ്മുടെ മുളകിൻ്റെ ഒക്കെ കടക്ക് കൊണ്ടിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുക്ക് ഇവിടെ നിന്ന് ചാണകപ്പൊടിയൊക്കെ ആണ്, ചാണകപ്പൊടി കിട്ടാനായിട്ട് എളുപ്പമാണ്. അപ്പുറത്ത് ഞങ്ങളുടെ മതിലിൻ്റെ അപ്പുറത്ത് പറമ്പിൽ തന്നെ പശുക്കളെ കൊടുന്ന് കിട്ടും. അവർ പോയി ഞാൻ ഒരു കവർ എടുത്തിട്ട് പോയിട്ട് അവർക്കെടുത്ത് മുളകിൻ്റെ കണക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ അങ്ങനെ വറുത്താനത്തിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്നി ഇവിടെ ഒരു ഭാഗത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ചട്നി ഒന്ന് തിളക് വരുമ്പോൾ അത് ഓഫാക്കിയിട്ട് അത് നന്നായി തിളച്ച് ആ തേങ്ങേനെ അങ്ങോട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്നിയുടെ ടേസ്റ്റാണ് പോവുക. പച്ചമണം മാറണം വരെ ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഓഫാക്കിയിട്ട് അപ്പോൾ നല്ല അടിപൊളി കുറുകിയ ഇഡ്ലിക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ഹോസ്പിറ്റലിലേക്കുണ്ട്, ഇപ്പോൾ പനിയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഹോട്ടലിൽ കയറ്റും. അപ്പോൾ വാങ്ങിത്തരും ഇഡ്ഡലിയും ചട്നി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറിലുള്ള ചട്നിയായിരുന്നു ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ പനി പിടിച്ചിട്ട് വരുന്ന ആ ഇതിൽ ക്ഷീണത്തിൽ ഇഡ്ഡലി ചട്നിയൊക്കെ ആ കടയിൽ നിന്ന് ഇരുന്ന് കഴിക്കാൻ നമുക്ക് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അതൊരു രസമല്ല നമുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ ഇഡ്ഡലിക്കും ചട്നിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചട്നിയായി ചായ ഇല്ലായി, അപ്പം ഞാനും വേഗം കഴിക്കുകയാണ് കേട്ടോ. കാരണം മക്കളൊക്കെ എണീറ്റ് വരുന്ന അവരൊപ്പം ഇരുന്ന് കഴിക്കാൻ നിന്നാലൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ വേഗം നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ് കാണാൻ വേഗം ഫോണ് കൊടുക്കാമല്ലോ. അപ്പോൾ ക്ലാസ് അതിൽ കണ്ടാലും വർക്ക് ഫോണിലല്ലേ വരിക. അപ്പം ഞാൻ വേഗം ഇഞ്ചി ചാവടി ഇക്കാകെ പോയിട്ടോ, ഇക്കാകെ ചാവടി കഴിഞ്ഞിട്ട് എപ്പോഴും പോയിക്കണു. അപ്പം ഞാനും ഇനി ചായ കുടിക്കാൻ, മക്കളൊന്നും കാക്കണില്ല, വേഗം ഞാനും കഴിക്കാൻ. അവരൊപ്പം തന്നെ ഇരുന്ന് കഴിക്കൽ, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ വേഗം എൻ്റെ കഴിക്കലും വേഗം കഴിച്ചേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അവിടെ ആ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ചിട്ടില്ല. അപ്പം അടുത്ത ട്രിപ്പ് പറയുന്നത് ചോറിന് തീപ്പൊട്ടി വെച്ചു. അപ്പത്തിന് മീൻകാരൻ വന്നു. മീൻകാരനൊക്കെ ഒന്ന് കുറച്ച് അയില വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അയിലക്കറി മയില പൊരിച്ചത് വന്നിട്ട് ഉണ്ടാക്കുന്നത് ചോറിലേക്ക്. അപ്പോൾ ഞാൻ തുടക്കം വന്ന സമയത്താണ് ഇവരുടെ കളി കേട്ടോ, സേനുവിൻ്റെ കളി. സേനു ഞാൻ ക്യാമറ ചെയ്ത് ചെന്ന ആ ഫോണ് കണ്ടു ചപ്പം വാങ്ങുമ്പോൾ കളിയുടെ തിരക്കായിട്ടാണ് അവർ ഫോണ് വാങ്ങണില്ല. അപ്പോൾ അവൻ എന്നോട് പറയാണ് ഹലോ ഗൈസ്, എൻ്റെ കളിയൊക്കെ ഉണ്ട് കേട്ടോ അവൻ. ഹലോ ഗൈസ്, ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് വീടാണ് എന്നോട് പറയുന്നുണ്ട്. എന്താണ് അവൻ്റെ ഭാഷയിൽ അവൻ എന്നോട് എന്തൊക്കെയാ പറയുന്നത്. അവൻ രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ തന്നെ പണി. പിന്നെ നമ്മൾ പറയുമല്ലോ കുട്ടികളെ മണ്ണിൽ കളിപ്പിക്കരുത്, മണ്ണിൽ കളിച്ചാൽ അതാവും ഇതാവും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കുറച്ച് നേരം അവന് രാവിലെ വീടില്ലാത്ത സമയത്ത് കുറച്ച് മണ്ണിലൊക്കെ കളിക്കാൻ വിടണം കേട്ടോ. എപ്പോഴും പഠിപ്പ് പഠിപ്പ് നടക്കരുത്. അപ്പം എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിപ്പോൾ നീറ്റാക്കിയിട്ട് അവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരെ നേരെ ഞാൻ കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് കയറ്റുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ മീൻ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്, കുറച്ചേലുള്ളൂ. അപ്പം ഞാനിത് പകുതി പൊരിക്കാനും പകുതി കറിക്കാനും എടുത്തിട്ടുള്ളത്. അപ്പം മണ്ടൊന്നും കളഞ്ഞിട്ടില്ല. മണ്ടയിൽ ഒരു തരം പുഴു പോലെ ഒരു വണ്ട് പോലെ സാധനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. ഈ അയിലയുടെ മണ്ടയിൽ എപ്പോഴും ഉണ്ടാവും അത്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ചെകിളപ്പൂ നന്നായി വെള്ളത്തിലിട്ട് കഴുകണം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ പൂഴിയും അതൊക്കെ ഉണ്ടാവും. ഈ വൃത്തിയിൽ കഴുകിയിട്ടാണ് ഇത് കറി വെക്കാൻ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ വാലും മണ്ടയും കൂടിയിട്ട് കറി വെക്കാം. ചാറ് ചാറെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ കറി വെക്കാം, പിന്നെ മറ്റേത് പൊരിക്കും ചെയ്യാമെന്ന് കഷ്ണം നല്ല കഷ്ണം നോക്കിയിട്ട് വെച്ചിട്ട്. അതിന് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. മസാലക്ക് വേണ്ടിയിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളകും 3-4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഞാനിവിടെ പെരിഞ്ജീരകം പൊടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടിയും പിന്നെ പാകത്തിന് 1 നുള്ള് കളറിന് മാത്രം മുളക് പൊടി ഇട്ടിട്ടോ അതിൽ മസാല കൂട്ടി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുരുമുളകുള്ള കാരണം മിക്കവാറും കുരുമുളകാണ് കേട്ടോ ഉപയോഗിക്കുക.
കാരണം നമുക്കും നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ കളർ ഇങ്ങനെ കണ്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല, അത് പൊഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോഴാണ് കറിക്ക് ആവശ്യമായ തക്കാളി വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. സെൻമോള എന്നും വെച്ച് നമുക്ക് പൊട്ടിക്കുക 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 പറയും, പക്ഷെ ഇക്ക് അങ്ങനെ പൊട്ടിക്കണത് ഇഷ്ടമില്ല. ഞാൻ നന്നായി റെഡ് ആവട്ടെ പറഞ്ഞു അതങ്ങനെ പൊട്ടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ അതിന് ഞാനൊരു കഷ്ണം തിന്ന് നോക്കിയിട്ട്, പക്ഷെ നമ്മളെ തക്കാളി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഒരു കുഞ്ഞു കഷ്ണം കഴിച്ചു നോക്കി, അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുക വെച്ചപ്പോൾ അവർക്ക് അതൊന്നും വേണ്ട. അപ്പം ഞാൻ കഴിച്ച് ബാക്കിയുള്ള കറിയിലിട്ടു. അപ്പോൾ കുറച്ചൊരു രണ്ട് കഷ്ണം കൊടമ്പുളി ഞാനെടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് ഇനി നമുക്ക് മീൻ കറി വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണത്. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കണത്. ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാൽ ഞാനൊരു സവോളയും നമ്മളാ പൊട്ടിച്ച ഒരു തക്കാളിയും കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം അതിലേക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക. ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊട്ടി വരുന്ന നമുക്ക് ഞാനിവിടെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളിവിടെ നാല് പച്ചമുളകും ഒരു തക്കാളി ഒരു സവോളയും കൂടി അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോസിൽ കുറേ മീൻ കറികൾ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. പക്ഷേ അതിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഈ മീൻ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു മീൻ കറിക്ക് അതിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുടമ്പുളി ഇട്ട് വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് എരിവിന് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട്, പാകത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നന്നായിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ആ കുടമ്പുളി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. കുടമ്പുളി ഇടുന്നതിൻ്റെ മുന്നേ ഇത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ കുടമ്പുളി ഇട്ടിട്ട് ആ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് പൊടി കരിയാണ്ടിരിക്കാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് എത്ര കൊണ്ട് വെള്ളം വെക്കണം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം വെക്കുക. ഞാനിവിടെ രണ്ട് ഗ്ലാസ്സോളം വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് വറ്റി വരുമ്പോൾ അതവിടെ ഇരുന്ന് വെറ്റിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരമുറി നേരത്തെ എടുത്ത് വെച്ചൊരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിലത്തെ പാൽ മാത്രം പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ചാറൊന്ന് വറ്റി വന്നപ്പോൾ ഈ അയില മണ്ട ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ കറി നന്നായിട്ടൊന്ന് കുറുകി വല്ലേ, കറി ഒന്ന് വന്ന് കുറുകി വരുമ്പോൾ മാത്രം നമ്മൾ ഇറക്കാറാവുമ്പോൾ മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലാസ്റ്റിക്ക് ലൈക്ക് ചെയ്യാൻ വെക്കരുത്, ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ മീൻ കറി ഇങ്ങനെ ഈ മൺചട്ടിയിലായിക്കാരണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ പിരിയും, അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണതിന് മുന്നേറ്റേ ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ അടിപൊളി നല്ല മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അങ്ങനെ നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കണ ഈ പാത്രമൊക്കെ എവിടുന്നാന്നൊക്കെ എല്ലാവരും ചോദിക്കേണ്ടത് നമ്മുടെ സിനൂന്. എൻ്റെ ഉപ്പ അവിടുന്ന് പ്രസവിച്ച് വരുമ്പോൾ അവനക്ക് എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാനത് ഇപ്പം എണ്ണൊഴിക്കാനായിട്ട് ഉപയോഗിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. അതങ്ങനെ എടുത്തു വെച്ചിട്ട് എന്താ നമ്മൾ, അപ്പോൾ ഞാനത് എടുത്തിട്ട് എണ്ണയ്ക്ക് ഉപയോഗിച്ചു കേട്ടോ. അപ്പം ഇനി നമ്മുടെ എണ്ണയ്ക്ക് കൂടെ കാഞ്ഞു വന്നിട്ട് അതിക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മീൻ പൊരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുളക് പൊടിയിൽ മാത്രം പൊരിക്കാണ്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുരുമുളകുള്ള സമയത്ത് കുരുമുളക് ഇട്ടിട്ട് ഈ മസാല കൂട്ടി വെച്ച് നോക്കിയിട്ടോ. അങ്ങനെ വെള്ള കളർ ഉണ്ടാവും. അതൊന്നും മൊരിഞ്ഞു വന്നുകൊണ്ട് വെച്ചെങ്കിൽ സാധാ നമ്മുടെ സാധാ മീൻ പൊരിച്ച പോലെയാവും.
പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ മണം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ മസാല കൂട്ടിയാണ് നമുക്ക് ചോറ് കഴിക്കാം. നല്ല അടിപൊളി മണം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അവിടെ അങ്ങനെ മീൻ ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഒരു ആംപ്ലേറ്റും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് ഇനി മീൻ കൂടെ എന്തെങ്കിലും ഒന്ന് വേണ്ട വെച്ചിട്ട് ഞാൻ ഉപ്പേരി ഒന്നും വയ്ക്കില്ല. മീനുണ്ടെങ്കിൽ മീൻ പൊരിച്ചത് മീൻ ചാറ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ ഉപ്പേരി അല്ലെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ അതൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ വെറും എന്തായാലും മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മുട്ടയും കൂടി പൊരിച്ചിട്ട് നമ്മുടെ അങ്ങനെ അടുക്കളപ്പണി അത് കഴിച്ചു വെക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആംപ്ലേറ്റിലേക്ക് നമ്മൾ എല്ലാവരും എടുക്കണ പോലെ ഒരു സവാള, ഒരു പച്ചമുളക്, രണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് നമ്മുടെ തവി കൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അതൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിച്ചണിലത്തെ പണി എന്ന് പറഞ്ഞാൽ ഷെഡ പടയും നമ്മൾ വിചാരിച്ച് എളുപ്പത്തിൽ തീർക്കാവുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കിച്ചണിലത്തെ പണി ഷെഡേന്ന് കഴിക്കാവുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ചോറ് കറി അതൊക്കെ വെച്ച് വെച്ചാൽ അത് എപ്പോഴും ഫസ്റ്റ് തയ്യാറാക്കി വെക്കണം. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരാൾ വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഒപ്പം വേഗം അത് കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശന്ന് വരുന്ന സമയത്ത് നമുക്ക് വേഗം ചോറെടുത്ത് കൊടുക്കാമല്ലോ. നേരെ മറിച്ച് നമ്മൾ ചോറും കറിയൊക്കെ പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ആരെങ്കിലും വന്ന് നമുക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാം, നല്ല ചൂട് നല്ല ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഭക്ഷണം കരുതി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ തുടയടിയൊക്കെ അങ്ങനെ നടന്നു പോയിക്കോളും. എല്ലാം എപ്പോഴും പണി പണി അന്ത്യോളം പണി അങ്ങനെ ആക്കരുത്. നമ്മളുള്ള പണി വേഗം ഷട്ടപ്പെട്ടപ്പെട്ടേന്ന് കഴിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചണ്ട ചോറൊക്കെ എല്ലാവർക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സെയിനിന് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ കഴിക്കൊന്നുമില്ല, അവന് ഞാൻ വാരി കൊടുക്കാം കേട്ടോ. അവിടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കുഞ്ഞു വീഡിയോ കേട്ടോ.